തന്റെ മാർവല്ലേ ചൂടനിക്ക് നാഥന്റെ കൈയല്ലേ തണലെനിക്ക് നാഥന്റെ മാർവല്ലേ ചൂടനിക്ക് നാഥന്റെ കൈയല്ലേ തണലെനിക്ക് കൊതിയേറുന്നേ അരുകിൽ വരാ തിരുപാദത്തിൽ കിടന്നിടുവാ കൊതിയേറുന്നേ അരുകിൽ വരാ തിരുപാദത്തിൽ കിടന്നിടുവാ ദൈവത്താൽ ധന്യമാക്കപ്പെട്ട ഈ നല്ല സന്ദർഭത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡുകളിൽ കേൾക്കപ്പെട്ടതായ ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീർന്നു എന്നതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് പകലിലും ജീവനുള്ള ദൈവത്തിന്റെ വചനവുമായി നിങ്ങളുടെ മുൻപാകെ ആയിരിക്കാൻ ദൈവം നൽകിയ ആയുസ്സിനും ആരോഗ്യത്തിനുമായിട്ട് കർത്താവിന് മഹത്വം കരേറ്റുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ഒരു തിരുവചന വേദഭാഗം വായിച്ചുകൊണ്ട് അല്പസമയം ദൈവവചനം ഒരുമിച്ച് ചിന്തിപ്പാനായിട്ട് താൽപര്യപ്പെടുന്നു. 127 സങ്കീർത്തനം അതിന്റെ 1 വാക്യം, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃത അധ്വാനിക്കുന്നു, യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃത ജാഗരിക്കുന്നു. നാം വായിച്ച ഈ വേദഭാഗത്ത് സർവശക്തനായ ദൈവം പണിയുന്ന ഒരു വീടിനെ സങ്കീർത്തനക്കാരൻ നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടുകയാണ്. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃത അധ്വാനിക്കുന്നു. ഈ വീട് പണിയുമായി ബന്ധപ്പെട്ട് രണ്ട് കൂട്ടരെ നമുക്ക് കാണുവാൻ കഴിയുന്നു. 1 പണിയുന്നവൻ, 2 സർവശക്തനായ ദൈവം. വീട് പണിയുന്നവർ എത്ര ആരോഗ്യമുള്ളവരാണെങ്കിലും എത്ര കരുത്തുള്ളവരാണെങ്കിലും അവരുടെ പണി ഫലവത്താകണമെങ്കിൽ സർവശക്തനായ ദൈവത്തിന്റെ ഇടപെടൽ, കരുണ, കൃപ ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ ലോകത്തിൽ പല മേഖലകളിൽ പല തലങ്ങളിൽ പണികൾ ചെയ്യുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരുടെ പണികൾ അർത്ഥവത്തായി തീരണം എങ്കിൽ അവരുടേതായ പ്രയത്നങ്ങളുടെ ആ മനോഹാരിത കൊണ്ടോ അവരുടെ അധ്വാനത്തിന്റെ ശ്രേഷ്ഠത കൊണ്ടോ പലരും പൂർത്തീകരണത്തിൽ എത്തണം എന്നില്ല. എന്നാൽ ദൈവം അനുവദിച്ചിട്ട്, ദൈവം പറഞ്ഞിട്ട്, ദൈവിക ആലോചന പ്രകാരം പണിയുന്ന പണികൾ അത് ഫലവത്തായി തീരും. ദൈവത്തെ കൂടാതെ പണിഞ്ഞിട്ടുള്ള ഒത്തിരി പണികാര്യങ്ങളുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്ന ഒരു സംഭവമുണ്ട്. നോഹയുടെ കാലത്തെ ജലപ്രളയത്തിന് ശേഷം അവന്റെ അനന്തര തലമുറകളാകുന്ന പ്രിയപ്പെട്ടവര് അവര് കൂടിയാലോചിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, നാം ദേശത്തെങ്ങും ചിതറിപ്പോകാതിരിക്കേണ്ടതിന് നമുക്കൊരു പട്ടണം പണിയണം. മാത്രമല്ല, ഇനി ഇതുപോലെയുള്ള ഒരു ജലപ്രളയം ഉണ്ടായാൽ രക്ഷപ്പെടുവാൻ നമുക്കൊരു ശ്രമം നടത്തണം. അതിനുവേണ്ടി ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരം പണിയണം, നമുക്കൊരു പേരുമുണ്ടാകണം. ജലപ്രളയത്തിന്റെ ദുരനുഭവം കേട്ടിട്ടുള്ള തലമുറ, അവരുടെ വല്യപ്പച്ചൻ, മുൻകാല തലമുറകൾ ദൈവത്തിന്റെ ന്യായകതയുടെ ഗൗരവം നന്നായി മനസ്സിലാക്കിയവരാണ്. അതിനിടയിൽ ദൈവത്തിന്റെ കൃപ പ്രാപിച്ച കുടുംബമാണ് നോഹയുടെ കുടുംബം. എന്നാൽ തലമുറകൾ വന്നപ്പോൾ ദൈവത്തിന്റെ കോപത്തെ തടുക്കുവാൻ
മനുഷ്യന്റേതായ ഒരു ശ്രമം അവിടെ നടത്തപ്പെടുന്നതായിട്ട് കാണുവാൻ കഴിയും. യഹോവയായ ദൈവം പറയുകയാ, മനുഷ്യന്റെ പണി ഒന്ന് കാണേണ്ടവർ നമുക്ക് അവിടേക്ക് ഇറങ്ങിച്ചെല്ല. ദൈവം ഇറങ്ങിച്ചെന്നപ്പോൾ അവിടെ സംഭവിച്ചത് എന്താണ് എന്ന് വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് അവിടെ സംഭവിച്ചത്? മനുഷ്യനെ ചിതറിച്ചു കളഞ്ഞ ദൈവം അവന്റെ പണികാര്യങ്ങളെ പൂർത്തീകരണത്തിൽ എത്തുവാൻ ദൈവം അനുവദിച്ചില്ല. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, താങ്കൾക്ക് പണി ചെയ്യുവാനുള്ള ആസ്തി ഉണ്ടാകാം, താങ്കൾക്ക് പല പ്രയത്നങ്ങളും മുൻകൂട്ട് കൊണ്ടുപോകുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാകാം. എന്നാൽ ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട് ദൈവം അനുവദിച്ചിട്ട് ചെയ്യപ്പെടുന്ന എന്ത് പ്രയത്നമാകട്ടെ, അതിനകത്തൊരു സംതൃപ്തിയുണ്ട്, അതിനകത്തൊരു മനോഹരമായ ഒരു പൂർത്തീകരണം കാണുവാൻ കഴിയുന്നു. അങ്ങനെയെങ്കിൽ ദൈവത്തെ കൂടാതെയുള്ള പണികാര്യങ്ങൾ അസ്ഥാനത്തായി മാറും. ദൈവം ആലോചന കൊടുത്തിട്ട് ആണ് നോഹ പെട്ടക പണിഞ്ഞത്. അതിന്റെ അളവ് നോഹയുടെ ക്രമീകരണ പ്രകാരമല്ല, യഹോവയായ ദൈവം പറഞ്ഞതനുസരിച്ച് നോഹ ചെയ്യുന്നത്. ദൈവത്തിന് വസിക്കേണ്ട ഒരു സമാഗമന കൂടാരം പണിയുവാൻ ദൈവം മോശയോട് പറഞ്ഞു. മോശ പറഞ്ഞ് മോശ ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട് പണികാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ സമാഗമന കൂടാരത്തിന്റെ സ്കെച്ചും പ്ലാനും എല്ലാം മോശയുടെ സ്വന്തമല്ല, സർവശക്തനായി ദൈവം പറഞ്ഞതുപോലെയാണ് ചെയ്യുന്നത്. നമുക്കിവിടെ പല വേദഭാഗത്ത് കാണുവാൻ കഴിയുന്നൊരു വാക്യമുണ്ട്, യഹോവ പറഞ്ഞതുപോലെ യഹോവ കൽപ്പിച്ചതുപോലെ ഒക്കെയും മോശ ചെയ്തു. ദൈവം പറഞ്ഞതുപോലെ ചെയ്യുന്നതിനകത്ത് ഒരു സംതൃപ്തി ഉണ്ട് എന്നത് അർത്ഥവത്തായ കാര്യമാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തെ കൂടാതെ ചെയ്യുന്ന പണികാര്യങ്ങൾ അത് പലതും അസ്ഥാനത്തായി. എന്നാൽ ദൈവം അനുവദിച്ചിട്ട് ചെയ്യുന്ന ചെറുതാകട്ടെ വലിയ കാര്യമാകട്ടെ, അതിനകത്ത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമുണ്ട്, നമ്മുടെ തലമുറകൾക്ക് അനുഗ്രഹമുണ്ട്, ദൈവനാമത്തിന്റെ മഹത്വവും നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. ഈ ലോകത്തിൽ ദൈവത്തെ കൂടാതെ ചെയ്യുന്ന നിരവധി പണികാര്യങ്ങൾ കാണുവാൻ കഴിയുന്നുണ്ട്. മനുഷ്യന്റെ പ്രയത്നം കൊണ്ട് എന്തൊക്കെയോ നേടിയെടുക്കുമെന്നുള്ള തത്രപ്പാടിലാണ് മനുഷ്യ സമൂഹം. എന്നാൽ മനുഷ്യന്റെ പ്രയത്നങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു? പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് മനുഷ്യ സമൂഹം കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പുരോഗതി ഉണ്ടെന്ന് അഭിമാനിക്കുമ്പോൾ തന്നെ മനുഷ്യന് സ്വന്തമാക്കാൻ കഴിയാത്ത പല വിഷയങ്ങൾ ഇന്നുമുണ്ട്. മരണത്തെ മറികടക്കുവാൻ മനുഷ്യന് കഴിഞ്ഞിട്ടില്ല. ഈ ലോകത്തിൽ താൽക്കാലികമാണ് മനുഷ്യന്റെ വാസം. ജീവന്റെ മേൽ അധികാരമുള്ളവൻ സർവശക്തനായ ദൈവമാണ്. ജീവന്റെ മേൽ അധികാരം പ്രാപിക്കുവാൻ മനുഷ്യൻ എന്ന് വരെ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയെങ്കിൽ എന്റെ വാത്സല്യ സഹോദരങ്ങളെ, താങ്കളുടെ പ്രയത്നം അനുഗ്രഹപൂർണമായി തീരണമെങ്കിൽ ദൈവം കൂടെ നിന്ന് നമ്മോട് ഒരുമിച്ച് പണികാര്യം ചെയ്യുമല്ലയാകട്ടെ. ദൈവം ചെയ്യുന്ന പണികാര്യങ്ങളോട് നാമോട് ചേർന്ന് ഏകീഭവിക്കുന്നവരുടെയാകട്ടെ. അങ്ങനെയെങ്കിൽ അത് ഏറ്റവും ഉദാത്തമായിരിക്കും. പൗലോസ്ലീഹാ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ ഓർപ്പിക്കുന്നുണ്ട്, ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിടുന്നു, തനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം താൻ ഒരു പണികാര്യം ചെയ്യുകയാണ്. ഓരോ സ്ത്രീക്ക് നല്ല ബോധ്യമുണ്ട്, ഇനി അടുത്ത പണിക്കാരുണ്ട്. അതുകൊണ്ട് അടുത്ത പണിക്കാരൻ രംഗത്ത് വരുമ്പോൾ ഞാൻ ചെയ്യുന്ന പണികാര്യം അത് വളരെ പ്രാധാന്യമുള്ളതാ. എന്നെ കരുതി മാത്രമല്ല, വരും തലമുറയെ കരുതി ദൈവസഭയ്ക്ക് വേണ്ടി അടുത്ത സന്ദർഭങ്ങളിൽ അടുത്ത തലമുറയിൽ നിലകൊള്ളേണ്ട അനേക വ്യക്തിത്വങ്ങളുണ്ട്, നേതൃനിരയിൽ അധ്വാനിക്കുന്നവരുണ്ട്. അവരെയും കൂടെ കരുതിയാണ് പൗലോസ്ലീഹ പറയുന്നത്, ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിടുന്നു. ഓരോരുത്തൻ താൻ എങ്ങനെ പണിയുന്നു എന്ന് നോക്കിക്കൊള്ളട്ടെ എന്ന് പറയുമ്പോ
പൗലോസ്ലിഹി അർത്ഥമാക്കുന്ന ഒരു വിഷയമുണ്ട്, ദൈവം എനിക്ക് തന്ന കൃപയ്ക്കൊത്തവണ്ണം ഞാൻ ചില കാര്യങ്ങൾ ചെയ്യുകയാണ്. അങ്ങനെയെങ്കിൽ ഈ പകൽക്കാലം ദൈവം നമുക്ക് നൽകിയ കൃപയ്ക്കൊത്തവണ്ണം പണികാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പൗലോസ്ലിഹി പറയുന്നത് ഇങ്ങനെയാണ്, എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായ അടിസ്ഥാനം ഇട്ടിരിക്കുന്നു, മറ്റൊരുത്തൻ മീതെ പണിയുന്നു. താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. ദൈവം ഏൽപ്പിച്ച ഒരു പണി. പക്ഷെ പൗലോസിന് നല്ല ബോധ്യമുണ്ട്, ഞാൻ മാത്രമല്ല പണിക്കാരൻ, എനിക്ക് പിന്നാലെ ഒരു കൂട്ടർ വരുന്നുണ്ട്. അവരെയുടെ കരുതിയുള്ള പണിയാ എനിക്ക് ചെയ്യുവാനുള്ളത് എന്ന് പണികാര്യങ്ങൾ ചെയ്യുന്ന ദൈവസഭയുടെ പണികാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന അക്ഷരികമായ പണിയുടെ വിഷയമല്ല, ആത്മീകമായ പണിയുടെ വിഷയം. അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരിൽ എത്ര പേർക്ക് ഈ ബോധ്യമുണ്ട്? അടുത്ത തലമുറയുടെ കരുതി ഇനി ദൈവസഭയ്ക്ക് വേണ്ടി നേതൃനിരയിൽ അധ്വാനിക്കേണ്ട പ്രിയപ്പെട്ടവരുടെ കരുതിയുള്ള പണികാര്യങ്ങൾ ചെയ്യുന്ന എത്ര പ്രിയപ്പെട്ടവരുണ്ട്? അങ്ങനെയുള്ള പണികൾ സാക്ഷാൽ അർത്ഥവത്തായി തീരും എന്നതിൽ യാതൊരു സംശയവും. യേശുദേവ പറയുന്ന ഒരു ഭാഗമുണ്ട്, ഞാൻ എന്റെ സഭയെ പണി, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. സഭയെ പണിയുന്ന നാഥനം, സഭയ്ക്ക് വേണ്ടി ജീവൻ കൊടുത്ത നാഥനം സഭയെ പണിയുന്നു. അതുകൊണ്ട് യേശുദേവ ഉറപ്പ് നൽകുന്ന ഒരു വിഷയമുണ്ട്, സഭയുടെ പണി തുടങ്ങുമ്പോൾ അതിനോടൊപ്പം നടന്നു വരുന്ന മറ്റൊരു പണി കാര്യമുണ്ട്, അതിനെയാണ് പറയുന്നത് പാതാള ഗോപുരങ്ങളുടെ പണി. പക്ഷേ ദൈവമക്കൾക്ക് ഒരു ഉറപ്പുണ്ട്, എന്താ കാര്യം? സഭയുടെ പണിയോടൊപ്പം പാതാള ഗോപുരം വളരെ ഉയരത്തിൽ വളരെ വേഗത്തിലെ പണികാര്യങ്ങൾ ചെയ്യപ്പെടുന്നു എങ്കിൽ കൂടെ നമുക്ക് പ്രത്യാശയ്ക്ക് പണിയുണ്ട്. ഈ പണിക്കാരൻ ആരാ? യേശു കർത്താവ്, സഭയുടെ നാഥൻ യേശു കർത്താവ്. അതുകൊണ്ട് പാതാള ഗോപുരം എത്ര കണ്ട് ഉയരട്ടെ, സഭയുടെ പണിയെ ജയിപ്പാൻ പാതാള ഗോപുരങ്ങൾക്ക് കഴിയത്തില്ല. ഇപ്പോഴക്കാലം എന്നെ ശ്രമിക്കുന്ന വാത്സല്യ ക്രിസ്തുദാസനെ, വാത്സല്യ ദൈവമക്കളെ, സ്നേഹിതരെ, ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവസഭയുടെ പണി കർത്താവ് ഏറ്റെടുക്കട്ടെ. നമ്മുടേതായ ചിന്താശൈലികളും നമ്മുടേതായ തീരുമാനങ്ങളും ഒക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് ദൈവം എന്താണോ കൽപ്പിക്കുന്നത്, ദൈവം എന്താണോ പറയുന്നത്, അത് കേട്ടുകൊണ്ട് നാഥനോടൊത്ത് പണി ചെയ്യാൻ ആരംഭിക്കട്ടെ. ദൈവസഭയ്ക്ക് ഒരു വളർച്ച ഉണ്ടാകും, ദൈവസഭയ്ക്ക് ഒരു വലിയ മാറ്റം ഉണ്ടാകും, ഒരു വലിയ നവീകരണം ദൈവം കൽപ്പിക്കാൻ ഇടയാകും എന്നതിൽ യാതൊരു സംശയമില്ല. ഇങ്ങനെയെങ്കിൽ പണി, ദൈവം പണിയുന്ന സഭ, ദൈവം പണിയുന്ന ഭവനങ്ങൾ, ദൈവം പണിയുന്ന പട്ടണങ്ങൾ, ദൈവം പണിയുന്നതായ വ്യക്തി ജീവിതങ്ങൾ, അത് ഏറ്റവും മനോഹരമായിരിക്കും. 147 സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു വേദഭാഗമുണ്ട്, യഹോവ യെരുശലേമിനെ പണിയുന്നു, അവൻ ഇസ്രായേലിന്റെ ഭ്രഷ്ടന്മാരെ കൂട്ടിച്ചേർക്കുന്നു, മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുന്നു, അവരുടെ മുറിവുകളെ ഒക്കെയും അവൻ എന്ത് ചെയ്യുന്നു, കെട്ടുന്നു. പ്രവാസത്തിൽ നിന്നും മടങ്ങി വരുന്ന ജനസമൂഹത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ദൈവം യെരുശലേമിനെ പണിയുന്നു. കഴിഞ്ഞ കാലത്ത് ദൈവിക ആരാധന നിരന്തരമായി ഉണ്ടായിരുന്ന യെരുശലേം എന്ന് പറയുന്ന മനോഹരമായ നഗരം, യാഗങ്ങളും യാഗാർപ്പണങ്ങളും കൊണ്ട് എപ്പോഴും മുഖരിതമായ മനോഹരമായ ആ പട്ടണം, എന്നാൽ ഇവിടെ ഇതാ ജനപ്രവാസത്തിലേക്ക് പോയി, നെബൂഖദ്നേസറിന്റെ സൈന്യം യെരുശലേമിനെ തകർത്തു, അവിടെ ഇപ്പോൾ ആരാധിക്കാൻ ജനസമൂഹമില്ല, ആലയമില്ല, സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ അടിയുലികൾ ആ നഗരത്തിലില്ല. എന്താ കാരണം? ജനത്തിന്റെ പാപം നിമിത്തം അവർ പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നു. എന്നാൽ ജനത്തിന്റെ പാപം നിമിത്തം അവർ പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നു എങ്കിലും കരയുവാനും അനുഗമിക്കുവാനും ദൈവസന്നിധിയിൽ ഏറ്റുപറയുവാനും ഒരുപറ്റം പ്രിയപ്പെട്ടവർ തയ്യാറായതിന്റെ പേരിൽ ദൈവം മടക്കിക്കൊണ്ടുവരുവാൻ താൽപര്യപ്പെട്ടു. ദൈവം മടക്കിക്കൊണ്ടുവരുമ്പോൾ യെരുശലേമിന് അല്ലെങ്കിൽ യഹൂദയ്ക്ക് രാജാവില്ല, നേതൃനിരയിൽ
നിന്ന് കാര്യങ്ങൾക്ക് ചുമല കൊടുക്കുവാൻ അധികം പേരില്ല. എങ്ങനെ അവർക്കൊരു പടങ്ങിപ്പോക്ക് സാധ്യമാകും? എങ്ങനെ യെരുശലേം പണിയപ്പെടുവരുടെയാകും? ചോദ്യങ്ങൾ നിരവധിയാണ്. പക്ഷേ സങ്കീർത്തനക്കാരൻ പറയുന്നു, ദൈവം യെരുശലേമിനെ പണിയുന്നു. പ്രിയപ്പെട്ടവരെ, താങ്കൾക്ക് ആ നഷ്ടപ്പെട്ടുപോയ പ്രതാപത്തെ മടക്കി പ്രാപിക്കുവാൻ ഇപ്പോൾ കരുത്തു കാണുകയില്ലായിരിക്കാം. ഇപ്പോൾ അതിനുള്ള സാമ്പത്തിക നന്മയുണ്ടാകത്തില്ലായിരിക്കാം. ഇപ്പോൾ സാഹചര്യങ്ങൾ പലതും പരിമിതമായിരിക്കാം. എന്നാൽ ഈ പകൽക്കാലം ആത്മനിയോഗത്തോടെ ഞാനൊരു കാര്യം വിളിച്ചു പറയട്ടെ, ദൈവത്തിന്റെ കരങ്ങളിലേക്ക് താങ്കളുടെ വിഷയത്തെ വിട്ടുകൊടുക്കാൻ തയ്യാറാകുമെങ്കിൽ നഷ്ടപ്പെട്ടുപോയ പ്രതാപത്തെ മടക്കി തരുവാൻ, നഷ്ടപ്പെട്ടുപോയ ഐശ്വര്യത്തെ മടക്കി തരുവാൻ, നഷ്ടപ്പെട്ടുപോയ സമ്പത്തിനെ മടക്കി തരുവാൻ ദൈവം മതിയായവൻ. അതെ, യഹോവ യെരുശലേമിനെ പണിയുന്നു. ദൈവം പണിയാൻ ആരംഭിച്ച ആ പണിക്ക് നാനാ വശങ്ങളുണ്ട്. യെരുശലേമിനെ ദൈവം പണിയുമ്പോൾ എന്തുകൂടെ കർത്താവ് ചെയ്യുന്നുണ്ട്? അവൻ ഇസ്രായേലിന്റെ ഭ്രഷ്ടന്മാരെ കൂട്ടിച്ചേർക്കുന്നു. കഴിഞ്ഞ കാലത്ത് പാപം നിമിത്തം, ശത്രുവായ സാത്താന്റെ ആധിപത്യം നിമിത്തം ചിതറിക്കപ്പെട്ടതിനെ ഒരുമിച്ച് ചേർക്കുകയാണ്. ലോകത്തിൽ എന്ത് പണികാര്യം ചെയ്യാം, എന്നാൽ മനുഷ്യ മനസ്സുകൾ ഐക്യപ്പെടണമെങ്കിൽ, ഒരുമിപ്പിക്കപ്പെടണമെങ്കിൽ അവിടെ ഒരു ദൈവത്തിന് ഇടപെടൽ ഉണ്ടായേ കഴിയത്തുള്ളൂ. കാരണം പിശാചിന്റെ സ്വഭാവം ചിതറിക്കുന്ന സ്വഭാവമാണ്, പിശാചിന്റെ സ്വഭാവം അകറ്റുന്ന സ്വഭാവമാണ്. എന്നാൽ ദൈവത്തിന്റെ പ്രത്യേകത, ദൈവം പണിയുന്ന വീട്, ദൈവം പണിയുന്ന നഗരം, അവിടെ ഐക്യതയുടെ ആത്മാവ് വ്യാപരിക്കപ്പെടും. വിദൂര ദേശങ്ങളിലേക്ക് ജനം ചിതറിക്കപ്പെട്ടുപോയി, ചിതറിക്കപ്പെട്ടതിനെ ഒരുമിപ്പിച്ചു കൊണ്ടുവരികയാണ് സർവശക്തനായ ദൈവം. ഒരുത്തിന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഇതാ ബോവസിന്റെ ഭാര്യയായി രൂത്ത് മാറ്റപ്പെടുകയാണ്. ആ സന്ദർഭങ്ങളിൽ പട്ടണത്തിലെ മൂപ്പന്മാർ പറയുന്ന ഒരു പ്രസ്താവന നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. ലേയയും റാഹേലിനെയും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറയുകയാണ്, അവർ ഇരുവരുമല്ലോ ഇസ്രായേൽ ഗ്രഹം പണിതത്. രണ്ട് സഹോദരിമാരെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വലിയ ഒരു ഇസ്രായേൽ സമൂഹത്തെ നോക്കി പട്ടണത്തിലെ മൂപ്പന്മാര് പറയുന്നു, ഈ സഹോദരിമാരാണ് ഇസ്രായേൽ ഗ്രഹത്തെ പണിയുവാനിടയായത്. അമ്മമാർക്ക്, മാതാക്കൾക്ക് ഒരു ഭവനത്തെ പണിയുവാനുള്ള ഉത്തരവാദിത്തം. തലമുറകൾ അനുഗ്രഹമായി തീരണമെങ്കിൽ, തലമുറകൾ നന്മ പ്രാപിക്കണമെങ്കിൽ തീർച്ചയായും മാതാപിതാക്കൾക്ക് ഒരു വലിയ പങ്കുണ്ട്. സാമ്പത്തിക ശേഷിയുണ്ടെങ്കിൽ, കായിക ബലമുണ്ടെങ്കിൽ, ആരോഗ്യമുണ്ടെങ്കിൽ മനോഹരമായ ഭവനം ചമയ്ക്കുവാൻ, വീട് ചമയ്ക്കുവാൻ തനിക്ക് താങ്കൾക്ക് കഴിയുമായിരിക്കാം. എന്നാൽ ഞാൻ ഓർപ്പിക്കട്ടെ, ഒരു ഗ്രഹം പണിയണമെങ്കിൽ ഒരു ഭവനമായി, മനോഹരമായ ഒരു ഭവനമായി അത് തീരണമെങ്കിൽ അതിനകത്ത് പാർക്കുന്ന പ്രിയപ്പെട്ടവരുടെ പങ്ക് വരിക. രണ്ട് സഹോദരിമാർ ഭവനങ്ങൾ പണി, ഇസ്രായേൽ ഗ്രഹം പണിയുകയാണ്. ഒരു കുടുംബത്തെ അനന്തര തലമുറയെ രൂപപ്പെടുത്തുകയാണ്. അതുകൊണ്ട് മാതാക്കൾക്ക് ഒരു വലിയ പങ്ക് തലമുറകളെ കെട്ടിപ്പിടുത്തി എടുക്കുന്നതിൽ ഉണ്ട് എന്നത് മറന്നുപോകരുത്. അവരുടെ സ്വഭാവ രൂപീകരണത്തിൽ, ദൈവകൃപയോടെ അവർ വളർത്തപ്പെടുവാൻ ഒക്കെ ഒരു വലിയ പങ്ക് മാതാക്കൾക്കുണ്ട്. തലമുറകൾ നാളെ നഷ്ടമായി പോകുന്നു എന്ന് ഓർത്ത് പിന്നെ കരയുവാൻ ഇടയാകരുത്. ഇപ്പോഴും പണി തുടങ്ങട്ടെ, കുഞ്ഞുങ്ങളെ ചേർത്ത് വെച്ച് പണിയുവാനിടയാകട്ടെ. ദൈവ ഭയത്തിൽ അവരെ പണിത് കൊണ്ടുവരട്ടെ, ദൈവ ഭയത്തിൽ അവരെ വളർത്തിക്കൊണ്ടുവരുവാനിടയാകട്ടെ. അങ്ങനെയെങ്കിൽ അവർ ദൈവനാമത്തിന് മഹത്തകരമായ തലമുറകളായിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. കുടുംബജീവിതത്തിനകത്ത് അസ്വസ്ഥതകൾ അനുഭവിക്കുമ്പോൾ, കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുമ്പോൾ സ്നേഹത്താൽ ആ കുടുംബങ്ങളെ ഒരുമിപ്പിക്കുവാൻ, ഒരുമിച്ച് കൊണ്ടുവരുവാൻ, ദൈവനാമ മഹത്വത്തിനായി അവരെ ഉയർത്തിക്കൊണ്ടുവരുവാൻ സഹോദരിമാർക്ക് വലിയൊരു പങ്കുണ്ട് എന്ന് മറന്നുപോകരുത്.
എത്രത്തോളം തകർന്ന പട്ടണമായിരിക്കാം, എത്രത്തോളം തകർന്ന വീടായിരിക്കാം, എന്നാൽ ദൈവം പണിയുവാൻ ആരംഭിച്ചാൽ, ദൈവത്തോട് ചേർന്ന നാമം കൂടെ പണികാര്യങ്ങൾക്ക് ചുമൽ കൊടുക്കുവാൻ താല്പര്യപ്പെട്ടാൽ നിശ്ചയമായും അവിടെ ഒരു ദൈവസാന്നിധ്യം വെളിപ്പെട്ട് വരും. അതിൽ യാതൊരു സംശയമില്ല. യഹോവ യെരുശലേമിനെ പണിയുന്നു, അവർ ഇസ്രായേലിന്റെ ഭ്രഷ്ടന്മാരെ കൂട്ടിച്ചേർക്കുന്നു. നാം വായിക്കുന്നത് എങ്ങനെയാ, മനം തകർന്നവരെ അവൻ എന്ത് ചെയ്യുന്നു, സൗഖ്യമാക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ജീവിതത്തിന്റെ നാനാ വശങ്ങൾ കൊണ്ട് ഹൃദയത്തിനകത്തുണ്ടായ തകർച്ചകൾ, മനസ്സിനകത്തുണ്ടായ വേദനകൾ, അതെത്രത്തോളം ആഴമുള്ളതായി തീരട്ടെ, എന്നാൽ അതിന്റെ നടുവിൽ ദൈവം ഇറങ്ങി വരികയാ മനം തകർന്നവരെ സൗഖ്യമാക്കുക. ഈ ലോകത്തിൽ പുറമേ ഉണ്ടാകുന്നൊരു മുറിവ് അത് സൗഖ്യമാക്കുവാൻ സർവശക്തനായ ദൈവത്തിനെ കഴിയത്തുള്ളൂ. എങ്കിലും ഈ ലോകത്തിലും വൈദ്യന്മാർക്ക് അതിനകത്ത് ചെയ്യുവാൻ കഴിയുന്നൊരു നിർണായകമായ പങ്കുണ്ടാകാം. എന്നാൽ ഹൃദയത്തിന്റെ അകത്തുണ്ടാകുന്ന മുറിവിനെ പൊറുപ്പിക്കുവാൻ, ഉണക്കുവാൻ ആർക്കേ കഴിയത്തുള്ളൂ, സർവശക്തനായ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ഈ ലോകത്തിൽ ഉഷ്ണമുണ്ടാകുമ്പോൾ നമുക്ക് കാറ്റുകൊണ്ട് ആശ്വാസം ലഭിക്കുന്നു. എന്നാൽ സംഗീതക്കാരൻ പറയുന്നൊരു ഭാഗമുണ്ട്, അവൻ എന്റെ പ്രാണനെ തണുപ്പിക്കുന്നു, എന്റെ ഹൃദയം തകരുമ്പോൾ, എന്റെ മനസ്സ് ഇടിയുമ്പോൾ എവിടെ മാത്രമേ സഹായം ലഭിക്കപ്പെടുകയുള്ളൂ, സർവശക്തനായ ദൈവത്താൽ മാത്രമേ സഹായം ലഭിക്കപ്പെടുകയുള്ളൂ. അവിടുന്ന് മനം തകർന്നവരെ സൗഖ്യമാക്കുന്ന കർത്താവാണ്. നാം പിന്നെ വായിക്കുന്നത് എങ്ങനെയാണ്, അവരുടെ മുറിവുകളെയൊക്കെയും അവൻ കെട്ടുന്നു. പുറമെയുള്ള മുറിവിന്റെ വിഷയമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ആന്തരികമായി ഹൃദയത്തിന്റെ അകത്തടങ്ങളിലുള്ള മുറിവുകളെ അവൻ കെട്ടുന്നു. ഈ വചനം ശ്രമിക്കുമ്പോൾ ഹൃദയത്തിനകത്ത് ഭാരത്തോടെ നിലകൊള്ളുന്ന അനേക വ്യക്തി ജീവിതങ്ങളെ ഞാൻ മനസ്സിലാക്കുന്നു. കാലാകാലങ്ങളിലുണ്ടായ അനേക തകർച്ചകൾ നിങ്ങളുടെ കുടുംബത്തെ അസ്വസ്ഥമാക്കുന്നുണ്ട്. തലമുറകൾ തമ്മിലുള്ള സ്നേഹം നഷ്ടപ്പെട്ട്, ഭർത്താവും ഭാര്യയും തമ്മിലുള്ള സ്നേഹം നഷ്ടപ്പെട്ട് കുടുംബ ബന്ധത്തിനകത്ത് ആകെ ഉലച്ചിലുകൾ. എന്നാൽ ഈ പകൽക്കാലം ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ, സർവശക്തനായ ദൈവം നിങ്ങളുടെ ഭവനത്തെ പണിയട്ടെ. നിങ്ങളുടെ തലമുറകൾ ഏത് ദുരവസ്ഥയിലാണെങ്കിലും ഈ പകൽക്കാലം സർവശക്തനായ ദൈവം നിങ്ങളുടെ തലമുറകളെ അവരുടെ സ്വഭാവത്തെ മാറ്റിയെടുക്കുവാൻ ദൈവം മതിയായത്. ഈ പകൽക്കാലം ആ ദൈവകരങ്ങളിലേക്ക് നിങ്ങളുടെ വിഷയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുന്നിടയാകട്ടെ. തകർന്ന കുടുംബങ്ങളെ സർവശക്തനായതിയും പണിയുവാൻ വിശ്വസം തന്നെയാണ്. തകർന്ന സാമ്പത്തിക മണ്ഡലങ്ങളെ ദൈവം പുനഃക്രമീകരിക്കുവാൻ മതിയായവൻ തന്നെയാണ്. ഈ പകൽക്കാലം ആ ദൈവകരങ്ങളിലേക്ക് ഒന്നുകൂടെ ഏൽപ്പിച്ചു കൊടുക്കുന്നിടയാകട്ടെ. ദൈവസഭയെ കർത്താവ് പണിഞ്ഞുകൊണ്ടിരിക്കുന്നു, കുടുംബങ്ങളെ കർത്താവ് പണിഞ്ഞുകൊണ്ടിരിക്കുന്നു. അവിടുത്തെ കരങ്ങളിലേക്ക് ഈ പകൽക്കാലം നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാനിടയാകട്ടെ. ദൈവത്തെ കൂടാതെയുള്ള പണി നമുക്ക് വേണ്ട, ദൈവം ഇഷ്ടപ്പെടാത്ത പണി നമുക്ക് വേണ്ട. യഹോവ തന്നെ വീട് പണിയട്ടെ, യഹോവയുടെ ആർജന പ്രകാരം അവൻ വീട് പണിയട്ടെ. അവിടുത്തെ കരങ്ങളിൽ ഈ പകൽക്കാലം നമ്മെ ഒന്ന് ഏൽപ്പിച്ച് നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് നന്ദി പറയുവാനിടയാകട്ടെ. യഹോവ വീട് പണിയാതെ ഇരുന്നാൽ പണിയുന്നവർ വൃത അധ്വാനിക്കുന്നു. നാളുകളായി വളരെ അധ്വാനിച്ചു, ഫലം കാണുന്നില്ല, വളരെ ശ്രമിക്കുന്നു, ഒരു ലക്ഷ്യവും കാണുന്നില്ല. എന്നാൽ ഈ പകൽക്കാലം ദൈവം നമ്മുടെ ഭവനത്തെ ഏറ്റെടുക്കുകയാണ്, ദൈവം നമ്മുടെ കുടുംബത്തെ ഏറ്റെടുക്കുകയാണ്. അവിടുത്തെ കരങ്ങളിൽ ഒരു നല്ല ഭവനമായി, ഒരു നല്ല കുടുംബമായി, ഒരു നല്ല വ്യക്തിത്വമായി ഉപയോഗിക്കപ്പെടുവാൻ നമ്മെ ദൈവകരങ്ങൾ സമർപ്പിക്കാം. നമുക്ക് ഒരുമിച്ച് ദിവസത്തിൽ പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, അങ്ങയുടെ പുത്രന്റെ അധികാരമുള്ള നാമത്തിനായി ഞങ്ങൾ നന്ദിയോടെ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ പകൽക്കാലം നഷ്ടങ്ങളുടെ, തകർച്ചകളുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന നിരവധി പ്രിയപ്പെട്ടവർ ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയ പിതാവേ, അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാകുന്ന അനുഗ്രഹീതമായ ഒരു പകലായി തീരട്ടെ. അവരുടെ കുടുംബങ്ങൾ ദൈവത്താൽ മാനിക്കപ്പെടട്ടെ. സർവശക്തൻ തന്നെ അവരുടെ ഭവനങ്ങളെ പണിയണമേ, അവരുടെ കുടുംബങ്ങളെ പണിയണമേ, തലമുറകളെ കർത്താവ് മാനിക്കുമാറാകണമേ. പ്രാർത്ഥനയുടെ മാർവല്ലേ ചൂടനിക്ക്, നാഥന്റെ കൈയല്ലേ തണലെനിക്ക്,
താതന്റെ മാർവല്ലേ ചൂടനിക്ക് നാഥന്റെ കൈയല്ലേ തണലെനിക്ക് വൈകിടുമോ വൈകിടുമോ എന്നെ ചേർന്ന വൈകിടുമോ വൈകിടുമോ എന്നെ ചേർപ്പാ കൊതിയേറുന്നേ അരുവിൽ വരാ തിരുപ്പാദത്തിൽ ഇടന്നിടുവാ കൊതിയേറുന്നേ അരുവിൽ വരാ തിരുപ്പാദത്തിൽ താതന്റെ മാർവല്ലേ ചൂടനിക്ക് നാഥന്റെ കൈയല്ലേ തണലെനിക്ക് താതന്റെ മാർവല്ലേ ചൂടനിക്ക് നാഥന്റെ കൈയല്ലേ തണലെനിക്ക്.